എത്രയും വേഗന്ന് തന്നെ മണവാളനും മണവാട്ടിയും പരിശുദ്ധ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് 20 പേർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. പരിശുദ്ധ ദേവാലയത്തിനുള്ളിൽ ചെയറുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ മാത്രം പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നവർ നിൽക്കാവുള്ളൂ എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ദേവാലയത്തിനുള്ളിൽ മണവാളനും മണവാട്ടിയും ഒഴികെ മറ്റാരും പാദരക്ഷകൾ ഉപയോഗിക്കരുത്. സ്ത്രീകളെല്ലാവരും തലയിൽ മൂടുപടം അണിഞ്ഞുകൊണ്ട് മാത്രം ഈ വിവാഹ കൂദാശയിൽ സംബന്ധിക്കേണ്ടതുമാണ്. മണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേഴും നല്ലുക നീ പ്രിയകാന്തയെ വേൽക്കാ സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ ഹൃദയമിഹേഴും നല്ലുക നീ പ്രിയകാന്തയെ വേൽക്കാ മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും മുല്ലമലരുകളിൽ നറുമണമുള്ളൊരു ലജ്ജിതേ മണവാട്ടി സുമുഖി സുന്ദരി തിരുസഭയെ നീ വന്നാലും സത്യമണാള സുന്ദരനെ പ്രിയനാഥനെ സദയമിഹേഴും നല്ലുക നീ പ്രിയകാന്തയെ വേൽക്കാ ചെയ്തിരിക്കുന്ന ചെയറുകളുടെ അവിടെ മാത്രമേ ആൾക്കാർ നിൽക്കാവുള്ളൂ എന്നുള്ള കാര്യം സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്. ആരും കൂട്ടത്തോടുകൂടെ നിൽക്കരുത്. എല്ലാവരും മാസ്ക് ധരിച്ചുകൊണ്ടും വേണം പരിശുദ്ധ ദേവാലയത്തിനുള്ളിൽ നിൽക്കുക. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാപികളായോട് പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃശ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ,
ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുന്നതിനുള്ളതാകുന്നു. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിയമത്തിനുറിയമേ, പതരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും നിന്ന് വന്നേ പ്രിയപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെ നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് ക്ഷയമായ സന്തോഷം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയതിൻ്റെ ദയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുക, അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷിയ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യമുതൽ തന്നെ പ്രീതിപ്പെട്ടുള്ളവരായ സർവവിശുദ്ധരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയെ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര വിശുദ്ധാത്മാവാ ദൈവമേ, നിന്റെ വിശുദ്ധരുടെ കൂട്ടത്തിലും മത്സരയുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ പബ്കുരേ സുബാലവൽ ദൈവമേ, നിന്റെ കൃപയിൽ പ്രകാരം എന്നോട് കരുണയുണ്ടാകണമേ. നിന്റെ കനടുപൂത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെളിപ്പാക്കണമേ. എന്നാൽ അതിക്രമങ്ങളെ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എനിക്ക് നേരെ വിരിക്കുന്നു. എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, ദുരുണ്ടാത്തുമാളെ ഞാൻ ചെയ്തു, അതിന് വന്നീകരിക്കപ്പെടുകയും ജയവാനായിട്ട് തന്നെ. എന്നാൽ ഞാൻ ഞാൻ അനുഭവിച്ചു പാപം എന്റെ മാതാവിന് ഗർഭം ധരിക്കുകയും ചെയ്തു. സന്തോഷങ്ങളെന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതെല്ലാം എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളെല്ലാം നിന്റെ ദ്രുവവും തിരിച്ച് എന്റെ ഒക്കെ മായ്ച്ചു കളയണമേ. വെടിപ്പുള്ള ഹൃദയം സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുവമ്പലം തള്ളിക്കളയരുതേ, വിശുദ്ധാത്മാവിനെ നടുക്കുകയും സുരക്ഷ എനിക്ക് തിരിച്ചറിയണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ ക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, ഭാവിയെ ലിംഗ്രേക്ക് തിരികുകയും ചെയ്യോ. ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാമത്തിന് നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ ഹൃദയങ്ങൾ എനിക്ക് തുറക്കണമേ. ദൈവത്തിന് വലുതാഴ്മുള്ള ആത്മാവാകുന്നു ദൈവം തുറങ്ങിയ ഹൃദയം ദർശിക്കുന്നില്ല. അപ്പോൾ നീതിമലകളിലും ഹോമനുകളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ വിലവിടത്തിന്മേൽ കാളുകൾ വലിയായി കരയറും. ധന്യൻവിൺമൺവാസികളെ സന്തോഷിപ്പിച്ചോ. കരുളുക കരുണാബ്ദി മശീഹ സന്തോഷം. രക്ഷകരെ വൈദികർ തിരുനാമത്തിൽ നൽകീടും മോതിരഭൂഷകളെ സദയം വാഴ്ത്തൂകൃക്കയ്യ. മോതിരമരുളി തിരുസഭയെ മശീഹ വേട്ടപ്പോൾ പരിപാവന തനുരുധിരങ്ങൾ കൈക്കൊണ്ടാളവളും. മോതിരമതിനാൽ കൊലയിന്നും താമാ രക്ഷിതയാ
അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ പാറയ്ക്കുമോ ഹോല ബോല പറവൽ ദേശം മെൻമോലം വാദാമൽ പോലം പൊൽമീനാമേ മാനവർ മാനവർ വന്നീച്ച് വാഴ്ത്തി പാടുന്ന തൃത്വരഹസ്യം സംഭോജ്യം താതാൽ ഭജറുഹ ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തൊക്കെയുള്ള ഐക്യമത്യം ഇവരിലുണ്ടാകുകയും ചെയ്യുമാറാകണമേ. ഓശോ ബബുക്കൂല സുബാലവൽ മീൻ ആമീൻ. നൽകുക നന്മൊഴി മാനസമേ ഹല്ലേലൂയ സേവിക്കും ഞാനരചന എന്നുര ചെയ്യും വർഷിച്ചാൻ കൃപ നിന്നതരത്തിൽ ഹല്ലേലൂയ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി പാറയ്ക്കുമോ ഹോല ബോല ബ്രോവൽ റൂഹോക്കാദീശം മെൻബോലം മാതാമൽ പോലം പൊൽമീനാമേ ഉപമകളാൽ ശ്ലേമോൻ ചുന്നാനേവം ചാരുമുഖി പാരം നീ ശ്ലാഘിക്കും നിൻ പ്രിയനേവൻ എന്നാഥൻ പതിനായിരമതിലുത്തമന തൻ പൂങ്കാവാണിസറായേ ശുഭ്രന്യാ കോപിൻ ലതയിൽ രക്തൻ നർദീൻ തൈലത്തിൽ മൃദുലൻ ലബനോൻ കാരകിലിൽ പാർക്കിളിവൻ ദൈവസമൻ വിശ്രുതനാമിവനേ നാം വാഴ്ത്തിടുന്നോ സ്തൗമൻ കാലോ സ്കുരീസോ. അവെല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും വീഴ്ചയും ഒരു നാളും മഞ്ഞു പോകാത്ത നല്ല ഒരുതിയും സദാ നേരവും ഇരുടാതെ തനിക്ക് സഭയായി തെരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയ രക്തത്താൽ അളവെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുകളുടെ ദാസ്യത്തിൽ നിന്നും അവളെ രക്ഷിച്ച സർവവിധ കളങ്കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. തൻ്റെ ദാസരുടെ മോതിരം വാഴ്വിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും സമയങ്ങളിലും ഡിയാരുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്നും ഉയർന്ന് അവയ്ക്കതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ,
നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യന്തമായ നിലയിലെല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനും ആകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നിന്റെ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീക ഐശ്വര്യങ്ങൾ കണ്ട കുറവ് വരാതിരിക്കുമാർ അതിനെ നീ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിനെ മോദരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ നീ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരുത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിനെ നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി അംഗീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരാകുന്ന ഞങ്ങൾ ഈ വന്യപിതാവ് ആശീർവദിച്ചിരിക്കുന്നതായ ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈറേന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഇവരുടെ തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകുന്ന നിന്റെ വിടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബറക്കുമോൾ ഹോശോ വബ്ഖുലസ്ബാൻ ടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മതിനു രണ്ടിലെങ്കിലും വന്നേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. പതിവ്രതയാം പരിപാവന സഭയെ മാനോൻകാന്തൻ വീട്ടൊരു നേരം ശീമോന്യോ തന്നാലെന്നിവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേവം വീടിൻ ഭരണം ശീമോനെ സുവിശേഷം യോഹന്നാനെ കൽപ്പിച്ചാൻ വിലയേറിയിടും രക്ത താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ വാറയ്ക്കുമോ റോല പോല പ്രോവൽ റൂഹോ കാദീശോ വെങ്കോലം മാതാവൾ പോല പൊൽമീരാമേ വിശ്വസ്തേ സഭയെ ഭയമെന്തിൻ ഉള്ളിൽ ക്ലേശം ലേശം വേണ്ട അപരനെ നീ മോഹിക്കാത്തതിന നിന്നെ ഞാനും കൈവെടികില്ല ലോക തിന്നവസാനത്തിൽ ആരും മാനുമഴിഞ്ഞാലും വാഴും നീയാവ ജവിമലാത്മാവിൻ ഏകം പാർത്താ നിന്ത്രോണോസ മുറിയോറാഹി മലയിനുവാദാറായി മാർഗമോ വ്രതനിഷ്ഠയും വിടുപ്പുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹം നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളോവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരാജങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്തത്തിൻ്റെ മധ്യസ്ഥനായി
നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഗന്ധ നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുമായി സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഓശോ വവകുല സ്വാൻ ലവൽ മീ തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോദനങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും സ്തുതി. സന്താനോട് സന്തോഷം പൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജയല പരിശ്രമോടെ നാമത്തിൽ ഈ മോദനങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവ് യേശുമിശിഹായുടെ വലതുകൈ കരുണയോടെ നിങ്കിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോദരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലം കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലത് കൈ അദൃശ്യമായി നിങ്കിലേക്ക് നീട്ടപ്പെടുകയും പരിശുദ്ധ ശ്ലീഹന്മാരിൽ നിന്നെന്ന പോലെ വന്നി പിതാവിൻ്റെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള മോദനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ബാർക്കുമോർ ഹോഷോ അബ്കൂലസ് ർക്കുമോർ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തൻ്റെ മശിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ടിവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരവിലങ്ങളായ ശൂഷാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ.
അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയസ്ലീപായാൽ ഈ മണവാളനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ബാറക്കിമോർ ഹോസോ വബുകുൽ സുബാനവൽമീ ആമീ. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണ മാട്ടി ആവന സഭ ചൊന്നീടുന്നു എൻ വരനേവൻ ഞാൻ ധന്യ വന്നിക്കുന്നേൻ വന്നെന്നെ വീട്ടൊരു മണവാളൻ തന്നെ പ്രിയനെന്നെ വീട്ടൊരു നാളിൽ സത്വരമുന്നതി ഞാൻ പൂണ്ടു സൃഷ്ടികളതിലതിശയമാണ്ടു മഹിമയണിഞ്ഞുൾ ഞാൻ ധന്യ എന്നെ മാമോദീസായ ആത്മീയായുധമാണീച്ച വിരലിന്മേൽ വൈരേ തങ്ങൾ മോതിരമായി സ്കീപ്പായാൽ ഞാൻ വേട്ടോള സുമുഖി സ്വാഗതമോതുന്നേ താരനികേതം ഞാൻ പോകി വിട്ടിടാൻ ഞാൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടായ സാക്ഷ്യത്തിന് ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ 30, 60, 100 ഇരട്ടിയാർന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവായ ശിംഷയുടെ ജയമുള്ള ശ്ലീബ രാവും പകലും നിങ്ങളോട് സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നവൻ്റെ എല്ലാ സൈന്യവും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അല്പസമയിരിക്കാം. ദൈവനാമം മാത്രപ്പെട്ടെ. മന്ദിരായ വൈദികരെ, പ്രിയപ്പെട്ട ഷെമ്മാശന്മാരെ, കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിവാഹ കൂദാശ ആണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. നാം എല്ലാവരും വിവാഹ കൂദാശകളിൽ സാധാരണ പങ്കെടുക്കുന്നവരാണ്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു പുതിയ വൈദിക കുടുംബം ജനിക്കുന്നു എന്ന ഒരു വ്യത്യാസമുണ്ട്. സാധാരണഗതി വിശ്വാസികളുടെ വിവാഹ കൂദാശ ആ കൂദാശ തന്നെയാണ് ഇവിടെ നിർവഹിക്കുന്നതെങ്കിലും ഇവിടെ ജനിക്കുന്നത് സഭയിലൊരു പുരോഹിത കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഇതിനതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ട്. ദൈവവുമായി ഉടമ്പടിയിലേർപ്പെട്ട ഈ ഷിജോ ഷെമ്മാശൻ തൻ്റെ ഉടമ്പടിയുടെ കൂട്ടവകാശിയായി പ്രിയപ്പെട്ട ആൻസിയെ ദൈവസന്ധിയിൽ സ്വീകരിക്കുന്ന സമയമാണിത്. അതുകൊണ്ടാണ് ഉടമ്പടിയുടെ പുത്രനെന്നും ഉടമ്പടിയുടെ പുത്രിയെന്നും അച്ഛനെയും അച്ഛൻ്റെ സഹധർമ്മിണിയെയും വിളിക്കുന്നത്. നമ്മൾ തെക്കോട്ട് പോയാൽ കൊച്ചമ്മയും വടക്കോട്ട് പോയാൽ അമ്മായിയും ആയി. കോട്ടയത്ത് ഇത് രണ്ടും ഓടുന്നുണ്ടാകുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അത് ബസ്ക്യാമ എന്നാണ് സാധാരണ പറയുന്നത്. അച്ഛൻ്റെ സഹധർമ്മിണിയെ ബസ്ക്യാമ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ അതിന് വിവിധ രൂപഭേദങ്ങളൊക്കെ വരുത്തി വിളിക്കാറുമുണ്ട്. മക്കിയാമയെന്നും പക്കിയാമയെന്നൊക്കെ വിളിക്കാറുണ്ട്. ബസ്ക്യോമോ എന്ന പദത്തിൻ്റെ അർത്ഥം ഉടമ്പടിയുടെ പുത്രി എന്ന. പുരുഷൻ വൈദികൻ ഉടമ്പടിയുടെ പുത്രനായി മാറുമ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്യുവാൻ ഒരു കൂട്ടവകാശി വരുന്നു. പത്രോസിൻ്റെ വാക്കിൽ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശി എന്നർത്ഥം. ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശി. അപ്പോസ്തലനും പ്രവാചകനുമായ
ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി ഒരു പുരോഹിതനുണ്ടാകുമ്പോൾ ആ പുരോഹിതൻ്റെ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശിയായി അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മാറുന്നു എന്നുള്ളതാണ്. സാധാരണ കുടുംബജീവിത കുദാശകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിവാഹകുദാശയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന അർത്ഥം ഇത് അതിവിശുദ്ധമായ ഒരു വിളിയായിട്ടാണ് കാണുന്നത്. കുടുംബജീവിതത്തെ കൂടെയുള്ള സർവ്വ കുടുംബങ്ങളെയും ദൈവസന്നിധിയിലേക്ക് നയിക്കേണ്ട കുടുംബമായ പുരോഹിത കുടുംബത്തിന് അതിവിശുദ്ധമായ കുടുംബം അല്ലെങ്കിൽ അതിവിശുദ്ധമായ വിളി എന്ന് വേണമെങ്കിൽ വിളിക്കാം. പഴയകാല പിതാക്കന്മാർ അതുകൊണ്ട് തന്നെ ഇതിനെ പരിശുദ്ധരെന്നും കന്യകാത്വം കാത്തു സൂക്ഷിക്കുന്നവരെന്നും പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്നവരെന്നും ഒക്കെ വിളിച്ച് പറയുന്നുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സ്ഥാപനമാണ് കുടുംബം. ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റിയ വലിയ സ്ഥാപനം അതൊരു പുരോഹിതൻ പരിശുദ്ധ മദ്ബഹായിൽ നിന്നുകൊണ്ട് ദൈവജനത്തിന് പ്രബോധനമായി നൽകുമ്പോൾ തീർച്ചയായും നമ്മുടെ പാരമ്പര്യപ്രകാരം ആ പ്രബോധനത്തെ പ്രവൃത്തിപഥത്തിൽ കാണിച്ച് മാതൃകയാക്കേണ്ടത് പുരോഹിതൻ തന്നെയാണ്. മലമേൽ ശോഭിക്കുന്ന വിളക്ക് പോലെ മാതൃകയുള്ള ഒരു ഭവനമായി ആയിരിക്കുന്ന സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും മാതൃക പകരുവാൻ കോണം വെളിച്ചം പകരുവാൻ കോണമുള്ള ഒരു വിളിയാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന പ്രത്യേക നിയോഗം. ആ നിയോഗത്തെ സ്വീകരിക്കണമെന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. വിവാഹ കൂദാശയുടെ അർത്ഥതലങ്ങളൊന്നും ഞാൻ സാധാരണ ഷമ്മാശന്മാർ വിവാഹിതരാകുമ്പോൾ പറയാറില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ലാന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം ഈ വൈദിക സെമിനാരിൽ കൂദാശകളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. പഠിച്ചത് എല്ലാം ഹൃദയസ്ഥമാക്കി വെച്ചിരിക്കുകയാണ്. അത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തക്കണം സമയമൊന്നും അങ്ങോട്ട് ആയിട്ടില്ല. ഒരു വർഷമല്ല ആയുള്ളൂ സെമിനാരിൽ ഇറങ്ങിയിട്ട്. പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെന്നാണ് ഒരു വിചാരം. പഠിച്ചതൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പം കൂട്ടുകാരി കൂടെ അതിൻ്റെ വിശദ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടുപേരും കൂടി കുദാശയുടെ വിവിധ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി ഉത്തമ ക്രൈസ്തവ പുരോഹിത കുടുംബം ആയി മുന്നോട്ട് പോകാനായിട്ട് ഇടയാകണം എന്ന് മാത്രം ബലഹീനനായ ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും മാതൃകയുള്ള ഭവനമായിട്ട് വേണം കാണുവാനായിട്ട്. ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് നമ്മുടെ സഭാജീവിതത്തിൽ പൗരോഹിത്യ ജീവിതത്തിലുള്ളവരാണ്. തീർച്ചയായിട്ടും കുടുംബജീവിതം ഒരു പുരോഗതി നയിക്കുമ്പോൾ ആ വെല്ലുവിളികളെ പങ്കാളികളായി മാറേണ്ട ആളാണ് പ്രിയപ്പെട്ട കൊച്ചമ്മയായി വരുന്ന ആൾ. പുരോഗതൻ സ്വീകരിക്കുന്ന വെല്ലുവിളികളുടെ പങ്കാളിയായി മാറുന്നു എന്നർത്ഥം. ഇത് കാണുമ്പം വളരെ നല്ല വേഷമൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. വളരെ രസമാണ്. അതിമനോഹരമായ ഒരു റോസ് ഉപ്പായൊക്കെ ഇട്ടാണ് ആളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പം ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ നല്ല കാപ്പയൊക്കെ ഇട്ട് വൈദികനൊക്കെ ആക്കി മാറ്റി എല്ലാവരുടെ മുമ്പിൽ നിൽക്കും. പക്ഷേ അതിനകത്ത് എരി നെരി ഒരു നെരിപ്പോടും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർത്തു പറയണം. നമ്മൾ കാണുമ്പം ബാഹ്യതലത്തിൽ വളരെ പ്ലസൻ്റ് ആണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ തനിക്ക് വേണ്ടിയും ജനത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഒക്കെ നീറുന്നതായൊരു നെരിപ്പോരുണ്ട്. ആ നെരിപ്പോടിൽ പങ്കാളിയാകാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ പ്രിയപ്പെട്ട ആൻസിയെ ഓർപ്പിക്കുകയാണ്. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ദൈവം ധാരാളമായ അനുഗ്രഹങ്ങൾ തരട്ടെ. പ്രിയപ്പെട്ട ജോൺ ഷെമ്മാശൻ, ടിജോ ഷെമ്മാശൻ, കോട്ടയം മെത്രാസനത്തിലെ ഒരു വൈദിക വിദ്യാർത്ഥിയായി പഠനം പൂർത്തിയാക്കി കോട്ടയത്തുള്ള പാമ്പാടി തേറോടനുബന്ധിച്ചുള്ളതായ അഭയഭവനിൽ കഴിഞ്ഞ ഒരു വർഷം തൻ്റെ ശുശ്രൂഷകൾ വളരെ സ്തുത്യർഹമായി നിർവഹിച്ച് ഇങ്ങനെ വന്ന് ആണ് അടുത്ത ഒരു പദവിയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ഒരാളുടെ കൂടെയാണ് പ്രിയപ്പെട്ട ആൻസി വന്നിരിക്കുന്നത്. ഇനി രണ്ടുപേരും കൂടെ ചേർന്ന് ഒരുമിച്ച് സ്തുത്യർഹമായ മദ്ബഹായിലൊഴിച്ച് താഴെയുള്ള കാര്യങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് വളരെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്തു പോകുവാനായിട്ട് ഇടയാകണമെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. ശുശ്രൂഷയുടെ രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കാം. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ അനുഗ്രഹങ്ങളും കരുണയും
ദൈവമായ കർത്താവേ അനശ്വരമായ വിരുദ്ധന് വഴിവില്ലാത്തവണ്ണം ഞങ്ങളെ യോഗ്യരാക്കണമേ. വിരുദ്ധിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ആദികളോടെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങൾ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലൂടെ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിർമ്മിതാവിനും പരിശുദ്ധമായിരിക്കും സ്തുതി സ്തോത്രം കരേറ്റുമാറാകണമേ. ഹോഷോ വബുക്കുലേ സുബാലവൽ ബീ ആമീൻ. ആദിമനീതി ഞാനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. ഔവയോടാദാ നിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. സാറയോട പറാ നിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. രക്കയോടെ സഹാ നിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. രാഹേലോടു യാക്കോ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്തേ ദേവാ ദയ ചെയ്തിടണമേ. ബോല പ്രവൽ റുഹോക്കാദീശം മെൻപോലം വാദാമുൽ പോലം പൊൽമീരാമേ. നസ്രനിൽ യൗസേ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദാസരെ വാഴ്ത്ത ദയ ചെയ്തിടണമേ. മുറിയോറാകെ മലയിനു വാദാറോർ കർത്താവേ പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽപരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദൈവങ്ങളിൽ നിന്നുള്ള ആനന്ദം കൊണ്ടുവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായി വായുള്ളോവേ സന്തോഷവും ഉല്ലാസങ്ങളുടെ അവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിലാകളോശോ മോദിക്കട്ടെ പരം നാദാലേ ലോയ്യാ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി. നല്ലവരും നീ മുൻപേറവനേ ആലേ ലൂയ്യൗഹാലേ ലൂയ്യ മഹിമാവിൻ മുടി ചൂടി തലയിൽ വാർക്കുമോ. ഹുല പോല ബ്രോവൽ റുഹു കാദീശം മെൻമോലം വാദാമുൽ പോലം പൊൽമീനാമേ. മടവറയേമേ സ്വർഗത്തിൽ സഭയേ നിൻ കാന്തൻ സ്ഥാപിച്ച വാഗത്തം പോൽ സ്വർഗേമേവും ചുൽത്തോരന്മാർ ഐലേയർക്കോ ശിവരേക്കാൾ നിൻ സ്തൗമൻ കാലോ നാമെല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാപ്പും വീഴ്ചയും ഒരു നാളും മാഞ്ഞു പോവാത്ത നല്ല ഒരു
അർഹമോർ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മലാഖമാതന സിംഹാസന ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണിക്കുന്ന അനാഥൻ ദേവചനവും തൻ്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെ മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതിയും സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലവും ബന്ധിതമായും ഇരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസുരുടെ കിരീടങ്ങൾ ആശ്രയിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾക്ക് ആയുസ്സുള്ള ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അർഹമോ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേയും അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ അവിടുന്ന് സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ അവിടുന്ന് പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ അവിടുന്ന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ അവിടുന്ന് ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഗ്ധരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ അവിടുന്ന് കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നിലവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരവുമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരും ആയിത്തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുന്നവരും ആയിത്തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. അവിടുന്ന് ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. മാർക്കുമോ ഹോഷോ ൾക്ക് പരിഹാരവും പാപങ്ങൾക്കും രണ്ട് ലോകങ്ങളേക്കുന്ന അങ്ങേക്കുള്ളുമാറാകട്ടെ. സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സോനു ദ്രൗപദി ശലോമോൻ വിമല സഭേ നിന്നേ ലാളീ
പൂ നിന്നതരങ്ങൾ മധുവർഷിക്കുന്നു വസന സുഗന്ധം നീസാൻ കുസുമ സമ സഭയെ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോൾ ശ്രീബായി വന്നിപ്പതിനാൽ രാജാവാശിക ഹാലേലുയ്യ കാക്കുന്നു നിന്നെ ബാർക്കമോ ഹോലോലെ ബ്രോവൽ റൂഹോ കാദിശ ഹാലേലുയ്യ പുലരികിലപ്പരമോന്നതനാം ദൈവത്തെ വാഴ്ത്തും മീവൽ പറവയോടൊപ്പം താൻ സപസംഗീതത്തിൽ ദാവീദിൻ്റെ കിന്നരവും പേറി അവളീറയരോ ഡോപ്പം പാടുന്നു നൂറ്റമ്പതു കമ്പികളിലും ഗുരുവാദ്യത്താൽ അവളുടെ യോനെ വാഴ്ത്തിയിടും ദുലകങ്ങളിലെങ്ങും ഹാലേലുയ്യ കൃപ വർഷിച്ചിട മുറിയോ രാഘിമാലൈനുവാദ ബാറകുമോർ കൊത്തിനെയും പട്ടണത്തിൽ കല്യാണ വിരുന്നിനാ ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിൻ മുമ്പാകെ തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയവും നിറഞ്ഞതായ നിന്റെ വലത് കൈ ഇവരുടെ മേലവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. പറക്കുമോർ ഹോഷോ വബുകുല സുവാൻലവുൽമീ ആമേ. പൗലോസുസ്ലീഹ ധന്യം ചൊൽകേട്ടേ നിദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിര വേറൊരുവൻ വന്നറിയിച്ച മാനവനെങ്കിലും ആദൂരൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളവോ പാലിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശം കൈക്കൊണ്ടവസാനി പീപ്പോ പരിശുദ്ധനായ പൗലോസ്ലിയ എഫേസ്യരുടെ ലേഖനത്തിൽ നിന്ന് ആഹായി പാർക്കുമോ സ്ലിഹാടെ അനുസ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമേശയുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മെശയാലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മെശ്യ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവും ആവുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാവുന്നു. സഭ മെശ്യയ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മെശ്യ തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവളെ കറിയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാവുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാവുന്നു സ്നേഹിക്കുന്നത്.
ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മെസ്സിയാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മെസ്സിയെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാവുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാട്ടെ സ്വ ഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാവുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാവുന്നു. ആഹായി ബാർക്കിമോ. ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ മോദിക്കട്ടെ പരം നമ്മുടെ മുൻഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അവിടുത്തെ ആത്മാവിനോട് കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവൻ രക്ഷയും പ്രഖ്യാപിക്കുന്ന പ്രസംഗകരായ പരിശുദ്ധനായ മത്തായി ശ്ലീഹായിൽ നിന്ന് നമ്മുടെ രക്ഷിക്കാതിന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാകനി അറിയാമില്ലെന്ന ശരീരം ധരിച്ച ജീവനുള്ള വചനവും ദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇപ്രകാരം സംഭവിച്ചു. യേശു തമ്പുരാൻ ഗലീലയിൽ യാത്ര ഉറപ്പെട്ട് യോർദാന മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചു. അവൻ അവരെ അവിടെ വെച്ച് സൗഖ്യമാക്കി. അനന്തരം പരീക്ഷണാർത്ഥം പരീക്ഷന്മാരടുത്തു വന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുവനെ തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോയെന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. ആദിയിൽ സൃഷ്ടാവ് മനുഷ്യനെയാണ് പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് ഭാര്യമാരെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. മോശം, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങൾ അനുവദിച്ചു. എന്നാൽ അതിന് അങ്ങനെയായിരുന്നില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരിടത്തെ പരിഗ്രഹിക്കുന്നതും ചെയ്യുന്ന വ്യഭിചാരമാകുന്നു. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഏവിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അതിന് അദ്ദേഹം ഇപ്രകാരം ഉത്തരം പറഞ്ഞു. വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാശന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാ ക്ഷണന്മാരാക്കപ്പെടുന്നവരുമുണ്ട്, ദൈവരാജ്യനൂത്തം തങ്ങളെ തന്നെ ക്ഷണന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ശൈനഖുൽഖു
പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. വൈദിക ചെമ്പാലിംബം നൽക മുടിയാൽ മടവാളെന്നും മടവറയാൽ മടവാട്ടിക്കും വനിയുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളന് മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം മഹിതാചാര്യൻ മാരാൻ ദമ്പതികൾക്കേക്കിടുവാ മഷികാനൃപനാ രചിതം മകുടം പാരം കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാളന് മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം ശാശ്വതശാലാദീശ സത്യമണാളാശീക്രം സവിതമണഞ്ഞീടമേ സദതം സന്തോഷിക്കാർക്കുമോ കർത്താവ് നിന്റെ നീതിയെ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരത്താൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വൈദിക ചെമ്പാലിംബം നൽക മുടിയാൽ മണവാളെന്നും മണവറയാൽ മണവാട്ടിക്കും വനിയുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം മഹിതാചാര്യൻ മാരാൻ ദമ്പതികൾക്കേക്കിടുവാൻ മഷികാനൃപനാ രചിതം മകുടം പാരം രുചിരം വനിയുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയ മഹിതാചാര്യൻ അണിക്കും മകുടം രമ്യം
മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം സതിമാർ മുടിയോട് സദൃശ്യം പാർക്കുമോ നീതിൻ കിരീടവും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവിനെ ധരിപ്പിക്കട്ടെ പിതാവനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ ആമേൻ സ്ലീബോ ഓ സോദ ഷൈനോ സ്ലീബോ നീഷോദുസോ കൂസോ തന്നോടെ മൂടു പാടം റഫ്കായാദീനാൽ ലാവൃതയാ മൂടണമതു പോൽ മണവാട്ടി പാർക്കുമോർ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്തത്താൽ നിങ്ങളുടെ മണവാളത്തത്തിനെ മുദ്രയിടട്ടെ മശിഹ തന്റെ സഭയിലെ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ കരുണയുള്ള വലത്ത് കൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ സമാധാന ദൂതൻ നിങ്ങളോടുകൂടിയിരുന്ന് ആകൽ കറസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ മരണകരമായ സൂയിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ യോസഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ നിന്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും വന്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വെക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച മഹത്വം പാടുമാറാകട്ടെ ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെ പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗ രാജ്യാവകാശികളായി ഭവിക്കട്ടെ നാമെല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ മിസ്രയനിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ മലയിൽ ഇറങ്ങിവന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റാം ഹോശോ ഏതൻ തോട്ടം നട്ടോനേ നീയാണൻ യുവമണവാളൻ നിൻ തോട്ടത്തീന്നൻ പേർകാ ീടുക കുളിർ തന്നൽ സത്യമണാളീതി മണവാട്ടി നീയാണൻ തണലും താങ്ങും ചെയ്യണമെന്നോടു കാരുണ്യം
സ്ലിബായാലവകാശധനം മുദ്രിതമാക്കി പീഡകള അടിമവിടർത്തി സ്വർഗത്തിൽ പന്തിയിലെന്നെ നീയേറ്റി നാളും മാസവും ആണ്ടും ഞാൻ പാപപ്പാളിരുളിൽ പോക്കി നിജീവത്വനി കേട്ടപ്പോൾ കണ്ണുതെളിഞ്ഞാനന്ദിച്ചേ മോറിയോരാകെ മേലെ നോവാദാരൈ കർത്താവേനിൻ ആർദ്രത നിറയും വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ട് ആത്മാക്കളിലൻ ഉണ്ടാകേണം ദൈവാത്മജനെ ദമ്പതികളെയും തലയിൽ ചൂടും മാകുടങ്ങളെയും വലതു കരത്താൽ വാഴ്ത്തിയിടേണം നാമം ചൊന്നി ദമ്പതികൾക്കായി വരമേകേണം തേജോലോക തിവരുടെ കാലം ശുഭമാകേണം നന്ദ്യതയാർന്നോൾ പരിശുദ്ധന്മാർ തൻ പ്രാർത്ഥനയാൽ വാഴ്ത്തണമേ ജനനിവകത്തെ സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം സർവം കേട്ട് അഭ്യർത്ഥനയെ കൈക്കൊള്ളുവോനെ പ്രാർത്ഥന കേട്ട് വാർക്കുമോർ വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും താല്പര്യമുള്ളവരും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് ബഹുമാന്യപിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികർ നമ്മെ പരമേൽപ്പിച്ചുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവമേശയുടെയും സ്ലീബായുടെയും വെടുപ്പുള്ള ഏവങ്കേലിയോൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവൻ്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതായി സമയം മുതൽ ഈ വന്യപിതാവ് നിങ്ങളെ പരസ്പരം പരമേൽപ്പിച്ചിരിക്കുന്നു. ഈ വന്യപിതാവിന് നിങ്ങൾക്കിവിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ഷമാശന്മാരിലും വിശ്വാസികളാ ജനത്തിലും മണവാണലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹിതയായ മാതാവും ദൈവജനനിയുമായ പശുധകന്യമൃത്തമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പന ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈയും എന്നേക്കും നിങ്ങൾ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. പാർക്കുമോർ വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പന നിങ്ങൾക്കെല്ലാവർക്കാണെന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോട് ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർദ്ധിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യ ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിപ്പാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ
ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കുമുണ്ടായിരിക്കുമാറാകട്ടെ. ശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകത്തിലും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും ദാൻഭാതനമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്കും വേണ്ടി തിരുവനസായ പ്രകാരം സ്വർഗത്തിൽ ഇറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധനെ അറിയാമല്ലെന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിലിറക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി എന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും എതിർപ്പാൻ എന്റെ വലിയ മോത്തത്തോടെ വരുവാതിരിക്കുന്നവനും എന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ യേശുശിയായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിനോടൊപ്പത്തനോടും കൂടെ വന്ദിക്കപ്പെടുന്നവനും ഗുരുവന്മാരും ശ്ലീഹന്മാരും സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരുഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കലിൽ മാത്രമാണ് നിങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി നിങ്ങൾ നോക്കി പാർക്കുന്നു. നിൻവലമായ രാജഭാമിനിയോ ഭാജനമേലുദിച്ചോരേകസുതൻ തൃക്കരൽ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയണ കേണം ഞങ്ങൾ ആത്മാവിന് കോട്ട വാറയ്ക്കുമോ പ്രസവിത്രീ കന്യകമറിയാമിൻ ഉയരുന്നോയാറിൽ സുഖപരിമളധൂപം ഹാലേലൂയാളരുമല്ലോതയിലും മേലും നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനേ ചോർക്കാൻ ഭാഗ്യം ശ്ലീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദിനെ ബാറക്കുമോല പ്രോവൽ റൂഹോ കാദിശോ കാൺമാൻ കാംഷിച്ചോരു സഹദേർ വാളാ ചിറകുകൾ പോൺ ഉന്നത പദമേറി ശുദ്ധന്മാരെ നിങ്ങൾ പിൻകർത്താവോട് അടികളയന്തൻ കോപത്തിൻ പടികളെയും മായി ചീട ആകാശം ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെ അവർ അന്വേഷിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിവാഹോദാശിയെ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അന്വേഷിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വരേതര വിശ്വാസരാത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ ഹൃദയമായുള്ള വേ ബലഹീനങ്ങളും കുറവുള്ളയാളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഉന്നതമായ സിംഹാസം ഭാഗങ്ങൾക്കിപ്പോഴും അംഗീകരിക്കുന്നതുമായി തീരാണമേ. ആബോ ബ്രോഹോക്കാദീശോ ഹോഷബ് കുലസ്മാൻ ലവൽ മീൻ ആമേൻ.
വിവാഹ ഗോദാശ പരിവസാനിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഈ പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് വിവാഹ ശുശ്രൂഷ അവസാനിച്ചുവെങ്കിലും ഇന്നു മുതൽ ഇവരുടെ കുടുംബജീവിതം ആരംഭിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഈ ഇടവകയുടേതായിട്ട് അറിയിക്കുകയാണ്. ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് അഭിവന്യ ഡോക്ടർ യുഹാനമാർ ദിയസ്കോറസ് തിരുമനസ്സുകൊണ്ടാണ്. തിരുമനസ്സിനോടുള്ള നന്ദിയും ആദരവും ഭക്തിയും എല്ലാം കുടുംബങ്ങൾക്ക് വേണ്ടി തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ശമാശന്മാരോടും ഉള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. മധുരമായ ഗാനങ്ങൾ ആലപിച്ച ജിവി അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള കോയറംഗങ്ങളോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ അവർ നവ വധൂവരന്മാർ അവരുടെ ആദ്യ നേർച്ചയിട്ട് രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നതാണ്. ശിഷ മാരിയുണ്ടാകും ആനന്ദമാഗ്ദത്തമേ, മേൽ നിന്നും രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ. ആശിഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാറി വന്മഴതാ ദൈവമേ. ശേഷമാരിയുണ്ടാകും വീണ്ടും നല്ലുണർവുണ്ടാ, കുന്നു പള്ളങ്ങളിൻ മേലും വന്മഴയിൻ സ്വരം കേ. ആശിഷമാരി ആശിഷം കൃപകൾ വീഴുന്നു ചാറി വന്മഴ താ ദൈവമേ. ശേഷമാരിയുണ്ടാകും ആ കർത്ത ഞങ്ങൾക്കും താ, ഇപ്പോൾ നിൻ വാഗ്ദത്തമോർത്തു നൽവരം തന്നിടുക. ആശിഷമാരി ആശിഷം പെയ്യണമേ, കൃപകൾ വീഴും